ഹലോ ഫുഡിസ് കിച്ചൻ പി കെ ഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബീഫ് കറി നോക്കിയാലോ. തേങ്ങാക്കത്തൊക്കെ ഇട്ട് വെച്ച തനിനാടൻ ബീഫ് കറി നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. അപ്പോൾ വലിയുള്ളിയാണ് കേട്ടോ, ഒരു 6 വലിയ സൈസുള്ള വലിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ വലിയ തക്കാളിയാണ് കേട്ടോ, 5 എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്താണ്, ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കരിവേപ്പിലയാണ് നമ്മുടെ നാടൻ കരിവേപ്പിലയാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കരിവേപ്പിലയാണ്. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ട്. പിന്നെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീഫ് കുക്കറിലിട്ടിട്ട് നന്നായി മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു മസാലയാണ് കേട്ടോ, കുരുമുളക് വലിയ ജീരകം പട്ട ഗ്രാമ്പു, ഇത് നന്നായി ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത മസാലയാണ്. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു, ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇനി അതിലേക്ക് നമുക്ക് വലിയുള്ളി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വലിയുള്ളിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വലിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറി വെക്കുന്നത് എൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ്, ആളൊരു ഷെഫാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫാമിലി ഒത്തുകൂടിയപ്പോൾ ആളുടെ വകയാണ് ഈ ബീഫ് കറി. ഇന്നപ്പോൾ ഞങ്ങൾക്ക് റെസ്റ്റ് ആണ് കേട്ടോ, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും റെസ്റ്റാണ്. അപ്പോൾ അടുക്കളയിൽ ഫുൾ ആണുങ്ങളുടെ ഭരണമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ റെസ്റ്റ് എടുത്തോ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അടുക്കളയിൽ കയറിയിട്ട് കറി വെക്കുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം അവരാണ് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളിൻ്റെ ഒരു പച്ചമണവും ആ ഒരു വെള്ളം ഒക്കെ ഒന്ന് പോകുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് നന്നായി മൂത്ത് വരാനായിട്ട് നമുക്ക് തക്കാളിക്ക് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. കരണ്ടി വെച്ചിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് കുത്തി കൊടുക്കാം. അപ്പം അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പുറത്ത് വന്നിട്ട് തക്കാളി നന്നായി ഒന്ന് ഡ്രൈ ആയി വരും. ഈ നമ്മൾ പെണ്ണുങ്ങൾ വെക്കുന്ന ബീഫ് കറിക്കും ആണുങ്ങൾ വെക്കുന്ന ബീഫ് കറിക്കും നല്ല വ്യത്യാസമുണ്ടല്ലേ, ഒരു ടേസ്റ്റിന് പ്രത്യേകിച്ച് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി കറി ഞങ്ങൾ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ കയറിയതാണ്. കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ കറി. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ നോർമൽ മുളക് പൊടിയാണ്, അപ്പോൾ 6 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. നമ്മളൊരു 2 പാക്കറ്റ് ബീഫ് മസാല നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല നന്നായി ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ മസാല നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ കൂട്ടെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഈ പേസ്റ്റാക്കി വെച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മൂന്നും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മസാലയെല്ലാം നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമുളം എല്ലാം പോയി വരുന്നുണ്ട്. നമുക്ക് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി നമ്മൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ ആ മസാല നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ മസാല കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ബീഫ് കൊട്ടാം കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ച ബീഫ് നമ്മൾ അതിലേക്ക് കൊട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിക്കാം. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് അടി പിടിച്ചു പോകും. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ നന്നായി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ബീഫിന് കറിവേപ്പിലയും മല്ലിയിലയും ഇടുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റ് സമയത്ത് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. മല്ലിയിലൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ അത്ര മല്ലിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് നമ്മൾ ഡെക്കറേഷന് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ ഞങ്ങൾക്ക് എല്ലാവർക്കും മല്ലിയിലൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നന്നായി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും നന്നായി ഒന്ന് വറുത്തെടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.